ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് പറയുന്നത് മുഖവശ്യ മന്ത്രങ്ങളാണ്. മുഖവശ്യം എന്നത് ഒരാൾ മറ്റൊരാളെ നോക്കുമ്പോൾ മുഖം കാണുന്ന മാത്രയിൽ ഉണ്ടാകുന്ന ആകർഷണമാണ്. മന്ത്രജപം ചെയ്യുകയും അതിൻ്റെ ശക്തി നേടുകയും ചെയ്തു കഴിഞ്ഞ് മനസ്സിൽ മന്ത്രം ഉരുക്കഴിക്കുകയും നോക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആകർഷണവശ്യം തോന്നലുണ്ടാക്കുകയും അതിലൂടെ മനസ്സുകൊണ്ട് ആകർഷണമുണ്ടാകുകയുമാണ് ഫലം. പണ്ടുകാലം മുതൽ ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ദൃഷ്ടിവശ്യമെന്നും നോക്കുവശ്യമെന്നും മുഖവശ്യമെന്നും ദർശനവശ്യമെന്നും ഒക്കെ പല പേരുകളിൽ പലവിധമായ മന്ത്രങ്ങളും ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷ വശ്യത്തിനു മാത്രമല്ല, മാനസികമായി അടുപ്പമുണ്ടാക്കാൻ ഇത് ചെയ്തു വരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ, പിണങ്ങിയ കൂട്ടുകാർ, ഇഷ്ടം കുറഞ്ഞുപോയ ഭാര്യാഭർത്താക്കന്മാർ, സ്ത്രീ പുരുഷ വശ്യം തുടങ്ങി എല്ലാവിധമായ വശ്യ ആകർഷണങ്ങൾക്കും ഇത് ചെയ്യാറുണ്ട്. ആദ്യമായി കണ്ടുമുട്ടുന്നവരെ മനസ്സിന് അടുപ്പം തോന്നാനും അതിലൂടെ ഇഷ്ടപ്പെടുത്താനും മന്ത്രജപം ചെയ്യാവുന്നതാണ്. മന്ത്രജപത്തിന് മുന്നോടിയായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി മന്ത്രം കാണാതെ പഠിക്കുകയും തെറ്റാതെ ചൊല്ലുകയും വേണം. സർവകാര്യങ്ങളും ആകർഷണവും ഉണ്ടാകുന്നതിന് മുഖതേജസ് വർദ്ധിക്കുകയും സർവപ്രപഞ്ച വസ്തുക്കളും അനുകൂലമാക്കുകയും വേണം. അതിന് കുറച്ച് ജലമെടുത്ത് അതിൽ തൊട്ട് ക്ലീം കാമദേവായ മമ വക്ത്രം ദർശനം പ്രസന്നയാമി സർവലോകാനുകൂലം ആദിനാഥാനന്ദ പരമശിവാദി ഗുരുപര്യന്ത പാദുകാം നമ എന്ന ഏഴുവട്ടം ചൊല്ലി മുഖം കഴുകി കൈകാലുകൾ ശുദ്ധിയാക്കി മന്ത്രജപം ആരംഭിക്കണം. മന്ത്രം പറയുന്നു: ഓം ഹ്രീം ക്ലീം 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 സർവവശ്യം മദമദ, ശ്രീം 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 സർവാകർഷണം ഗുരു ഗുരു സ്വാഹ. ഇത് ചെയ്യാനായി 108 വീതം 21 നാൾ ചൊല്ലണം. മന്ത്രം ശരീരത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ഏതാവശ്യത്തിനായും പിന്നീട് വെറും 3 തവണ മാത്രം മനസ്സിൽ ഉരുവിട്ടാൽ മതി. ആരെയാണോ സ്വാധീനിക്കേണ്ടത് അവരുടെ സമീപത്തെത്തുമ്പോൾ മനസ്സിൽ മന്ത്രം ഉരുവിടുകയാണ് ചെയ്യുന്നത്. ആ ക്ഷണത്തിൽ വശവർത്തിയെപ്പോലെ ഇണങ്ങി നിൽക്കും എന്നാണ് മന്ത്രവിധി. കൂടുതൽ മാന്ത്രിക വിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.